കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സഞ്ജുവിന്റെയും ഷജനയുടെയും വിവാഹം നടന്നത്. അതിനുശേഷം കൊല്ലപ്പെട്ട റുബീന മുഹമ്മദ് മരുമകളെയും കൂട്ടി തന്റെ മകൻ സഞ്ജുവിന്റെ കൂടെ അബുദാബിയിൽ താമസം ആരംഭിച്ചു. തന്റെ ഉമ്മയും ഭാര്യയും തമ്മിൽ എങ്ങനെയാണ് വഴക്കുണ്ടായതെന്നും അതെങ്ങനെ മരണത്തിൽ കലാശിച്ചെന്നും സഞ്ജു വിവരിക്കുന്ന ഒരു ഓഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓഡിയോ കേട്ടു നോക്കൂ. പ്രകോപനം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ വഴക്ക് അത് ഞാനായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു സൗന്ദര്യ പണക്കം പോലെ ഉണ്ടായിരുന്നുള്ളൂ. അത് രണ്ടു ദിവസമായിട്ടുള്ളൂ അത് ഉണ്ടായിട്ട്. അത് ഇപ്പൊ ഒന്നര മാസം വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ട് ഈ രണ്ടു ദിവസത്തിനുള്ളിൽ നടന്ന സംഭവമാണിത്. രണ്ടു ദിവസമായിട്ട് ഉമ്മ വേറെ ഒന്നും ഇല്ല, ഉണ്ടായിട്ടില്ല, അത് തന്നെ. വേറെ കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടായില്ല, ദേഹോപദ്രവം അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നീട് ഈ കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായ സമയമാണ് ആള് ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു വയലന്റ് മോഡ് ആയത്. അത് വല്ലാത്ത സംസാരവും കാര്യങ്ങളൊക്കെ അബ്യൂസീവ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് ഉമ്മനെ. അതിനുശേഷമാണ് പിന്നെ ഉപദ്രവം ഉണ്ടായത്. അപ്പൊ ഞാൻ പിടിച്ചു നിർത്താൻ നോക്കി, പക്ഷെ എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. കാരണം അടുത്തിരി കുറച്ച് ഇത്തിരി ഹെൽത്തിയാണ്, എല്ലാരും ഫാസ്റ്റിംഗ് ആയിരുന്നു. വാക്കുതർക്കത്തിനിടെ തന്റെ ഭാര്യ തന്റെ ഉമ്മയെ തള്ളിയപ്പോൾ തന്റെ ഉമ്മയുടെ തല ഭിത്തിയിലിടിച്ചായിരുന്നു മരണപ്പെട്ടതെന്നായിരുന്നു മകൻ പറഞ്ഞത്. മലയാളി മനസ്സുകളെ ഞെട്ടിച്ചൊരു വാർത്ത തന്നെയായിരുന്നു ഇത്. മകനും മരുമകൾക്കും കൂടി സന്തോഷത്തോടെ ജീവിക്കണമെന്നാഗ്രഹിച്ച റുബീനയുടെ വിധി തന്റെ മരുമകളുടെ കൈകൾ കൊണ്ട് മരണപ്പെടാനാണെന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്.